സ്വാത്വവിചാരത്തിലേക്ക് സ്വാഗതം. പ്രപഞ്ചത്തെക്കുറിച്ച് മനുഷ്യന് മനസ്സിലാക്കാൻ കഴിയാത്ത ബഹിരാകാശത്തിൻ്റെ ആദ്യ ചിത്രങ്ങൾ വെളിപ്പെടുത്തി നാസ ശാസ്ത്രലോകത്തെ ഈയിടെ ഞെട്ടിച്ചിരുന്നു. ജെയിംസ് വെബ് ദൂരദർശിനി ഉപയോഗിച്ച് ശാസ്ത്രജ്ഞർ എക്സ്പോ സ്റ്റാറുകളുടെയും ഗാലക്സികളുടെയും ക്ലസ്റ്ററുകളുടെയും ചിത്രങ്ങൾ കാട്ടിക്കൊടുത്തത് അമ്പരപ്പോടെയാണ് ലോകം കണ്ടത്. എന്നാൽ ഈ കണ്ടെത്തലിൽ 3 ഇന്ത്യൻ മസ്തിഷ്കങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ട്. അതിലൊരാൾ മുസ്ലിം വനിതയാണെന്നത് ഏറെ ശ്രദ്ധേയമാണ്. പ്രപഞ്ചത്തെക്കുറിച്ചും അതിൻ്റെ ഉത്ഭവത്തെക്കുറിച്ചുമുള്ള ധാരണയിൽ മാറ്റം വരുത്തുന്നതാണ് നാസ പുറത്തുവിട്ട വിദൂര താരാപഥങ്ങളുടെ ഒരു കൂട്ടത്തിൻ്റെ ആദ്യ 4 ചിത്രങ്ങളും. ശതകോടി വർഷങ്ങൾ പഴക്കമുള്ള പ്രപഞ്ചത്തിൻ്റെ ഏറ്റവും മൂർച്ചയുള്ള ചിത്രമാണ് നാഷണൽ എയറോനോട്ടിക്സ് ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷൻ പുറത്തുവിട്ടത്. നാസയുടെ ജെയിംസ് വെബ് ബഹിരാകാശ ദൂരദർശിനിയാണ് ചിത്രം പകർത്തിയത്. ചിത്രങ്ങൾ 13 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പുള്ള പ്രപഞ്ചത്തിൻ്റെ ഭാഗങ്ങൾ കാണിക്കുന്നു. 21-ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ശാസ്ത്ര പദ്ധതി എന്ന് പേരിട്ട ജെയിംസ് വെബ് ദൂരദർശിനിയുടെ സഹായത്തോടെ ലഭിച്ച ആദ്യ വർണ്ണചിത്രം കഴിഞ്ഞ വർഷം December 25 വിക്ഷേപിച്ചത്. ഹബിൾ ദൂരദർശിനിയുടെ പിൻഗാമിയായി ജെയിംസ് വെബ് ദൂരദർശിനിയെ തിരഞ്ഞെടുത്തു. ഇതിനു പിന്നിൽ പ്രവർത്തിച്ച ഇന്ത്യക്കാർ ഇവരാണ്. ജെയിംസ് വെബ് ബഹിരാകാശ ദൂരദർശിനിയിലെ ഡെപ്യൂട്ടി പ്രോജക്ട് സയൻറ്റിസ്റ്റ് ഡോക്ടർ ഹാഷിമ ഹസൻ, ടെലിസ്കോപ്പിക് ഉപകരണങ്ങളിലൊന്നായ മിഡ് ഇൻഫ്രാറെഡ് ഇൻസ്ട്രുമെൻറ്റിൻ്റെ പ്രോജക്ട് മാനേജർ കല്യാണി സക്കാത്മേ, സയൻസ് മിഷൻ ഡയറക്ടറേറ്റിലെ ആസ്ട്രോഫിസിക്സ് ഡിവിഷനിലെ പ്രോഗ്രാം സയൻറ്റിസ്റ്റ് കാർത്തിക് ഷെത് എന്നിവരാണവർ. പ്രപഞ്ചരഹസ്യങ്ങൾ പുറത്തുവിട്ട ജെയിംസ് വെബിൻ്റെ പ്രധാനികളിൽ ഒരാൾ ഒരു മുസ്ലിം വനിതയാണ് എന്നത് ഏറെ അഭിമാനകരം തന്നെയാണ്. ഉത്തർപ്രദേശിലെ ലക്നോ സ്വദേശിനിയായ ഡോക്ടർ ഹാഷിമ ഹസനാണ് ചരിത്ര ദൗത്യത്തിൽ പങ്കാളിയായത്. അലിഗഡ് മുസ്ലിം സർവകലാശാലയിൽ നിന്നാണ് ബിരുദം പൂർത്തിയാക്കിയത്. ആസ്ട്രോഫിസിക്സിൻ്റെ എഡ്യൂക്കേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് ലീഡറും US ഗവൺമെൻറ്റിൻ്റെ ആസ്ട്രോഫിസിക്സ് ഉപദേശക സമിതിയുടെ എക്സിക്യൂട്ടീവ് സെക്രട്ടറിയുമാണ്. ഡെപ്യൂട്ടി പ്രോഗ്രാം സയൻറ്റിസ്റ്റ് എന്ന നിലയിൽ ടെലിസ്കോപ്പിനായുള്ള സയൻസ് പ്രോഗ്രാമിൻ്റെ മേൽനോട്ടവും മാനേജ്മെൻറ്റും ഇവരുടെ ജോലിയാണെന്ന് വെബ് സ്പേസ് ടെലിസ്കോപ്പ് വെബ്സൈറ്റ് പറയുന്നു. തൻ്റെ ദൗത്യം സാധ്യമാണെന്നും നാസയുടെ തന്ത്രപരമായ ലക്ഷ്യങ്ങൾക്ക് അനുസൃതമാണെന്നും അവൾ ഉറപ്പിക്കുന്നു. 5 വയസ്സുള്ളപ്പോഴാണ് ബഹിരാകാശത്തോടുള്ള അവളുടെ പ്രണയം ആരംഭിച്ചത്. നാസ പുറത്തുവിട്ട വീഡിയോയിൽ ബഹിരാകാശത്തോട് തനിക്ക് എങ്ങനെ താല്പര്യമുണ്ടായെന്ന് ഡോക്ടർ ഹാഷിമ ഹസൻ വിശദീകരിക്കുന്നുണ്ട്. ഞാൻ ഇന്ത്യയിലാണ് വളർന്നത്. സ്പുട്നിക് കാണാൻ എൻ്റെ മുത്തശ്ശി ഞങ്ങളെ എല്ലാവരെയും വീട്ടുമുറ്റത്തേക്ക് കൊണ്ടുപോയപ്പോഴാണ് ബഹിരാകാശത്തോട് ഞാൻ ആദ്യമായി ആകർഷിച്ചത്. അന്നെനിക്ക് 5 വയസ്സായിരുന്നു. ഞാൻ ശരിക്കും ആവേശഭരിതയായിരുന്നു. ഒരു ശാസ്ത്രജ്ഞയാവാൻ ഞാൻ ആഗ്രഹിച്ചുവെന്നും അവൾ പറഞ്ഞു. ഹാഷിമ ഹസൻ്റെ ലേഖനങ്ങൾ ആസ്ട്രോഫിസിക്കൽ ജേണൽ, ഇക്കാറസ്, പസിഫിക്കിലെ ആസ്ട്രോണമിക്കൽ സൊസൈറ്റിയുടെ പബ്ലിക്കേഷൻസ് തുടങ്ങിയ വിവിധ ജേണലുകളിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. നിരവധി അഭിമാനകരമായ അവാർഡുകളും ഫെല്ലോഷിപ്പുകളും അവരെ തേടിയെത്തിയിരുന്നു. AMU നിന്ന് ബിരുദം നേടിയ ഹാഷിമ മുംബൈയിലെ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെൻ്റൽ റിസർച്ചിൽ പഠിച്ചിട്ടുണ്ട്. ബാബ ആറ്റോമിക് റിസർച്ച് സെൻ്ററിൽ ജോലി ചെയ്തു. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സൈദ്ധാന്തിക ന്യൂക്ലിയർ ഫിസിക്സിൽ ഡോക്ടറേറ്റ് നേടിയ അവർ 1994 നാസയിൽ ചേർന്നത്. അവിടെ നിരവധി ദൗത്യങ്ങളിൽ പ്രോഗ്രാം സയൻറ്റിസ്റ്റായി സേവനമനുഷ്ഠിച്ചു. സ്പേസ് ടെലിസ്കോപ്പ് സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ അവളുടെ ജോലിയും ഒപ്റ്റിക്സിലും ജ്യോതിശാസ്ത്രത്തിലുമുള്ള അതീവ താല്പര്യവും നാസയിലേക്കുള്ള അവളുടെ യാത്രയ്ക്ക് വഴിയൊരുക്കി. ഹബിൾ ടെലിസ്കോപ്പിലെ സോഫ്റ്റ്വെയർ വികസിപ്പിച്ചെടുത്ത ഒപ്റ്റിക്കൽ പിശക് തിരുത്താനുള്ള അവസരവും അവർക്ക് ലഭിച്ചു. മുസ്ലിംകൾക്ക്, പ്രത്യേകിച്ച് മുസ്ലിം വനിതകൾക്ക് ഉന്നത വിദ്യാഭ്യാസവും ഉയർന്ന പദവിയും വെല്ലുവിളിയാകുന്ന ഇക്കാലത്ത് ഡോക്ടർ ഹാഷിമ ഹസനെ പോലെയുള്ളവരുടെ നേട്ടം വിലമതിക്കാനാവാത്തതാണ് എന്ന് പറയാതെ വയ്യ.